നിങ്ങൾ നിങ്ങളുടെ സ്റ്റൈൽ ഉയർത്താൻ നോക്കുകയാണോ? ടേൺഓവർ പാൻസ് അതിന് അടിപൊളിയായിരിക്കും. ഇത് എല്ലാ ശരീര പ്രകൃതിദത്തെയും അടിപൊളിയാക്കും. അവ കംഫർട്ടിന്റെയും സ്റ്റൈലിന്റെയും ഒരു കോമ്പിനേഷനുമാണ്. ധാരാളം നിറത്തിലും സ്റ്റൈലിലും വരുന്നതുകൊണ്ട് ഇത് നമ്മുടെ വാർഡ്രോബിനെ ഭംഗിയാക്കും. ഇന്ന് നമ്മൾ സ്ട്രെച്ച് തുണിയിൽ ഇതും സൗകര്യത്തിന് വേണ്ടി ടേൺ ഓവർ വേസ്റ്റ് ബെൽറ്റ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുമാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതിനാവശ്യമുള്ളത് പാൻറ്റിനായി 60 ഇഞ്ച് വീതിയുള്ള 1.5 മീറ്റർ സ്ട്രെച്ചബിൾ ഫാബ്രിക്, അരക്കെട്ടിനായി 1 മീറ്റർ സ്ട്രെച്ച് ആവുന്ന അടിവസ്ത്രത്തിനായുള്ള ഫാബ്രിക്, ടേൺ ഓവർ പാൻറ്റിനുള്ള ടെംപ്ലേറ്റ് www.ushasu.com ൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. മാർക്കർ, പിൻസ്, കത്രിക, തുണിക്ക് യോജിക്കുന്ന നൂലുകൾ. ഈ വീഡിയോയിൽ വേസ്റ്റ് ബാൻഡിനൊപ്പം നിങ്ങൾ പാൻറ്റിന്റെ ബാക്കും ഫ്രണ്ട് പീസിന്റെ ടെംപ്ലേറ്റ് മാർക്കിങ്ങും കട്ടിങ്ങും പഠിക്കും. മുൻഭാഗത്തിന്റെയും പിൻഭാഗത്തിന്റെയും പീസിന്റെ ക്രോച്ച് ലൈൻ തുന്നലും പൂർത്തിയാക്കലും, അതുമാത്രമല്ല കാലിന്റെ ഇന്നർ ഔട്ടർ സിംസ് തുന്നലും പഠിക്കാൻ പോവുകയാണ്. വേസ്റ്റ് ബാൻഡ്സ് തയ്യാറാക്കി പാൻറ്റിൽ തുന്നി പിടിപ്പിക്കൽ, പിന്നെ ഹെംലൈൻ പൂർത്തിയാക്കൽ. നമുക്കാദ്യം പാൻറ്റിന്റെ തുണി ടേബിളിൽ വിരിച്ചു വെക്കാം. നിങ്ങളുടെ തുണി പകുതിയിൽ റോങ് സൈഡ് നിങ്ങളെ ഫേസ് ചെയ്യുകയും റൈറ്റ് സൈഡുകൾ പരസ്പരം ഫേസ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ മടക്കണം. സ്റ്റെപ്പ് 1, ടെംപ്ലേറ്റ് അടയാളപ്പെടുത്തലും കട്ടിങ്ങും. ഇനി നമുക്ക് www.ushasu.com ൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ബാക്കിന്റെയും ഫ്രണ്ടിന്റെയും ടെംപ്ലേറ്റ് അതിനു മുകളിൽ വെക്കുക. കുറച്ച് ബീഡഡ് പിന്നുകൾ ഉപയോഗിച്ച് അവ രണ്ടും അതാത് സ്ഥാനത്ത് പിൻ ചെയ്യുക. തുണിയുടെ രണ്ട് ലെയറിലൂടെയും പിൻ പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഒരു മാർക്കർ എടുത്ത് ടെംപ്ലേറ്റിന്റെ ഔട്ട്ലൈൻ തുണിയിൽ മാർക്ക് ചെയ്യുക. ഇത് മുൻവശത്തെയും പിൻവശത്തെയും ടെംപ്ലേറ്റിൽ ചെയ്യണം. അടുത്തതായി ബീഡഡ് പിന്നുകൾ അതിൽ നിന്നും ഊരി മാറ്റുക. ശേഷം ഒരു കത്രിക എടുത്ത് മാർക്കിങ്ങിലൂടെ മുറിച്ചെടുക്കുക. ഇത് കൃത്യമായി സൂക്ഷിച്ചു വേണം മുറിച്ചെടുക്കാൻ. പ്രത്യേകിച്ച് വശങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ മുറിച്ച കഷ്ണങ്ങൾ ഇങ്ങനെ ഇരിക്കണം. നമ്മൾ ഇനി വർക്ക് ചെയ്യുന്നത് വേസ്റ്റ് പാൻഡിലാണ്. വേസ്റ്റ് പാൻഡിന് ആവശ്യമായ മെറ്റീരിയൽ എടുത്ത് പകുതിയായി മടക്കുക. www.ushasu.com ൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ടെംപ്ലേറ്റ് തുണിയുടെ മുകളിൽ വെക്കുക. വേസ്റ്റ് ബാൻഡിന്റെ നീളവും വേസ്റ്റ് റൗണ്ടും സൂചിപ്പിക്കലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ടെംപ്ലേറ്റ് ബീഡഡ് പിൻ ഉപയോഗിച്ച് പിൻ ചെയ്യുക. അതിനുശേഷം മാർക്കിംഗ് പെൻ ഉപയോഗിച്ച് തുണിയുടെ മുകളിൽ ടെംപ്ലേറ്റ് വെച്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ടെംപ്ലേറ്റിൽ നിന്നും പിന്നൂരി മാറ്റുക. കത്രിക എടുത്ത് മാർക്ക് ചെയ്ത സ്ഥലത്ത് മുറിക്കാൻ തുടങ്ങുക. വളരെയധികം സൂക്ഷിച്ചു വേണം നിങ്ങൾ ഇത് മുറിച്ചെടുക്കാൻ. സ്റ്റെപ്പ് 2, ക്രോച്ച് ഏരിയ തുന്നി പിടിപ്പിക്കൽ. നമ്മൾ ആദ്യം ക്രോച്ച് ഏരിയയുടെ ഫ്രണ്ടും ബാക്കും വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ സെപ്പറേറ്റ് ആയി വർക്ക് ചെയ്യാൻ പോവുകയാണ്. ബീഡഡ് പിൻ വീണ്ടും എടുത്ത് ക്രോച്ച് ഏരിയയിൽ പിൻ ചെയ്ത് കഷ്ണങ്ങൾ അതാത് സ്ഥാനത്ത് സെക്യൂർ ആക്കുക. ഇനി ഈ കഷ്ണങ്ങൾ നമ്മളുടെ ഉഷ ജിനോമി ഡ്രീം മേക്കർ 120 സേവിംഗ് മെഷീനിലേക്ക് കൊണ്ടുപോവുക. ക്രോച്ച് ഏരിയ പ്രസർ ഫൂട്ടുമായി അലൈൻ ചെയ്യുക. നമ്പർ പാഡിൽ 1 സെലക്ട് ചെയ്ത് സ്റ്റിച്ച് പാറ്റേൺ സ്ട്രെയിറ്റും സ്റ്റിച്ച് ലെങ്ത് 2.2 സെറ്റ് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ട് ബട്ടൺ അമർത്തി തുന്നാൻ ആരംഭിക്കുക. തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നുകൾ ഊരി മാറ്റുക. തുടക്കത്തിലും അവസാനത്തിലും റിവേഴ്സ് സ്റ്റിച്ച് ചെയ്ത് തുന്നലുകൾ സ്ഥാനങ്ങളിൽ ഉറപ്പിക്കാൻ മറക്കരുത്. അടുത്തതായി നമ്മൾ ഫ്രെയ്ഡ് എഡ്ജും നീറ്റ് ലുക്കും ലഭിക്കുന്നതിന് മെഷീനിലെ സിഗ്സാഗ് ഫീച്ചർ ഉപയോഗിക്കാൻ പോവുകയാണ്.
സിഗ്സാഗ് ബട്ടൺ അമർത്തി സ്റ്റിച്ച് വിഡ്ത് 4.5 സ്റ്റിച്ച് ലെങ്ത് 2 സെറ്റ് ചെയ്ത് തുന്നാൻ ആരംഭിക്കുക. ഇവിടെ റിവേഴ്സ് സ്റ്റിച്ചിന്റെ ആവശ്യം വരുന്നില്ല. നിങ്ങളുടെ ഫൈനൽ സ്റ്റിച്ച് ഇങ്ങനെ ഇരിക്കണം. ഇനി ഈ കഷ്ണത്തെ മാറ്റിവെച്ച് അടുത്ത കഷ്ണത്തിൽ വർക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ അതേ പ്രക്രിയ തന്നെ ക്രോച്ച് ഏരിയയിലും ആവർത്തിക്കണം. മനോഹരമായിരിക്കുന്നു. നമ്മൾ ക്രോച്ച് ഏരിയ തുന്നുന്നത് പൂർത്തിയാക്കി. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് തുന്നലുകൾ ഒന്ന് പരിശോധിക്കാം. സ്റ്റെപ്പ് 3, സൈഡ് സിമുകൾക്കൊപ്പം ബാക്കും ഫ്രണ്ടും തുന്നുക. അടുത്ത സ്റ്റെപ്പ് സൈഡ് സിം തുന്നുക. പാന്റിന്റെ ബാക്ക് പീസ് തുറന്ന് ടേബിളിന്റെ മുകളിൽ വിരിക്കുക. എന്നിട്ട് ഫ്രണ്ട് പീസ് അതിനു മുകളിൽ റൈറ്റ് സൈഡിനെ ഫേസ് ചെയ്യും വിധം വയ്ക്കുക. ഒരിക്കൽ അവ രണ്ടും ഒരുമിച്ച് അലൈൻ ചെയ്താൽ അവ ബീഡർ പിന്നുകൾ ഉപയോഗിച്ച് പിൻ ചെയ്യുക. പാന്റിന്റെ സൈഡ് സീമുകൾക്കുടനീളം പിന്നുകൾ ഉപയോഗിക്കുക. എഡ്ജുകൾ അലൈൻഡ് ആണെന്നും മിസ്മാച്ച് ആയിട്ടില്ല എന്നും ഉറപ്പുവരുത്തുക. പൂർത്തിയായാൽ സൈഡ് സീമിന്റെ ഉൾവശവും കൃത്യമായി വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ പിൻ ചെയ്യുക. ഇന്നർ സീമിനുടനീളത്തായി കണ്ടിന്യൂസ് സ്റ്റിച്ച് ലഭിക്കാനായി ക്രോസ് സീമുകൾ മാച്ച് ആണെന്ന് ഉറപ്പുവരുത്തുക. ഇനി നമുക്കിത് ഒരുമിച്ച് ചേർത്ത് സ്റ്റിച്ച് ചെയ്യണം. ഔട്ടർ സീമിന്റെ എഡ്ജ് പ്രസർ ഫൂട്ടുമായി അലൈൻ ചെയ്ത് തുന്നാൻ ആരംഭിക്കുക. തുന്നുന്നതിനൊപ്പം ബീഡർ പിൻ ഊരി മാറ്റുക. പാന്റിന്റെ അറ്റം എത്തുന്നതുവരെ സ്റ്റിച്ച് തുടരുക. കൃത്യമായി ചെയ്താൽ നിങ്ങളുടെ സ്റ്റിച്ചുകൾ ഇതുപോലെ ഇരിക്കും. ഇതുപോലെ തന്നെ പാന്റിന്റെ മറുവശത്തും ഇത് ആവർത്തിക്കണം. മുകളിൽ നിന്നും തുന്നൽ ആരംഭിച്ച് സ്റ്റെഡിയായി താഴേക്ക് വരിക. തുന്നുമ്പോൾ പിന്നുകൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ഔട്ടർ സീം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്നർ സീമിൽ വർക്ക് ചെയ്യാനുള്ള സമയമായി. താഴേന്ന് ആരംഭിച്ച് മുകളിലേക്ക് പോവുക. അതിശയകരമായ ഇന്നർ സീമിന്റെ രഹസ്യം ഒരു സ്റ്റിച്ച് തന്നെ മുഴുവനായി ചെയ്യുന്നതാണ്. അതിനാൽ നിങ്ങൾ ക്രോച്ച് ഏരിയ എത്തിയാലും നിർത്താതെ മറുവശത്തേക്കും തുടരുക. പൂർത്തിയായാൽ നൂലുകൾ മുറിച്ചു മാറ്റി പരിശോധിക്കുക. അവ കാണാൻ ഇതുപോലെ ഇരിക്കും. ഇപ്പോൾ നമ്മൾ ഫ്രേഡ് എഡ്ജുകൾ ശ്രദ്ധിക്കണം. ഇന്നർ ഔട്ടർ സീംസിൽ സിഗ്സാഗ് സ്റ്റിച്ച് ചെയ്യണം. സിഗ്സാഗ് ബട്ടൺ പ്രസ് ചെയ്യുക. ഒരു കാൽ പൂർത്തിയാക്കിയതിന് ശേഷം നൂല് മുറിച്ചു മാറ്റുക. എത്ര വൃത്തിയായിരിക്കുന്നു എന്ന് നോക്കൂ. ഇനി നമുക്ക് അടുത്ത കാലിൽ വർക്ക് ചെയ്യാം. സ്റ്റെഡിയായി പതിയെ താഴേക്ക് വരിക. പൂർത്തിയായി. അടുത്തത് ഇന്നർ സീം സ്ട്രെച്ച് സ്റ്റിച്ചിലേതുപോലെ സിഗ്സാഗ് സ്റ്റിച്ചും സിംഗിൾ സ്റ്റിച്ചിൽ ചെയ്യണം. താഴെ നിന്നും തുടങ്ങി മുഴുവനായി മറുവശം വരെ തുന്നുക. പെർഫെക്റ്റ്. സ്റ്റെപ്പ് 4, വേസ്റ്റ് ബാൻഡ്സ് തയ്യാറാക്കൽ. വേസ്റ്റ് ബാൻഡിന്റെ തുറന്ന വശം പിൻ ചെയ്യുക.
നമ്മളിപ്പോൾ തുറന്ന വശം തുന്നാൻ പോവുകയാണ്. അതായത് മടക്കിന്റെ എതിർവശം. ഉഷ സീവിംഗ് മെഷീനിലേക്ക് നിങ്ങളുടെ തുണി എടുത്തു കൊണ്ടുപോയി സ്ട്രെയിറ്റ് സ്റ്റിച്ച് സെറ്റ് ചെയ്ത് തുന്നാൻ ആരംഭിക്കുക. അറ്റത്തെത്തിയതിനു ശേഷം നൂൽ മുറിച്ചു മാറ്റുക. ഇത് കാണാൻ ഇങ്ങനെ ഇരിക്കണം. സ്റ്റെപ്പ് 5, വേസ്റ്റ് ബാൻഡ് പിന്നുമായി അറ്റാച്ച് ചെയ്യൽ. പാന്റിനെ ടേബിളിൽ കിടത്തി വെക്കുക. പാന്റിന്റെ റോങ് സൈഡ് നിങ്ങളെ ഫേസ് ചെയ്തിരിക്കണം. വേസ്റ്റ് ബാൻഡിനായി സൈഡ് സീംസ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ മാച്ച് ചെയ്യുക. സീമുകൾ പരസ്പരം വിപരീത ദിശയിലേക്ക് പോകുന്നതിനാൽ നന്നായി ശ്രദ്ധിക്കണം. ശേഷം ബെൽറ്റിനെ നേർപകുതിയായി മടക്കുക. ഈ സ്റ്റെപ്പ് കുറച്ച് ശ്രമകരമാണ്, പക്ഷെ നിങ്ങൾക്ക് പറ്റാവുന്നതൊന്നുമല്ല. കൃത്യമായി ചെയ്താൽ തുണി കൈക്ക് ചുറ്റും രണ്ട് തവണ അനായാസമായി വട്ടമിടണം. റെഡിയായ വേസ്റ്റ് ബാൻഡ് എടുത്ത് പാന്റിന്റെ ബാക്കിലെ സീം ലൈനും വേസ്റ്റ് ബാൻഡിന്റെ സ്റ്റിച്ച് ചെയ്ത സീം ലൈനുമായി മാച്ച് ചെയ്യുക. റൈറ്റ് സൈഡ് ഫേസിംഗ് റൈറ്റ് സൈഡ് എന്നിട്ട് പിൻ ചെയ്യുക. കാണിച്ചിരിക്കുന്ന പോലെ തുണി സ്ട്രെച്ച് ചെയ്ത് ഉള്ളിലെ വൃത്തം മുഴുവനും പിൻ ചെയ്യുക. ഇപ്പോൾ നമ്മൾക്ക് പോയിന്റ് സെക്ഷൻ സ്റ്റിച്ച് ചെയ്യണം. തുന്നൽ ആരംഭിച്ചു. ബെൽറ്റിന് ചുറ്റും മുഴുവനായി പോവുക. തുന്നുന്നതിനൊപ്പം പിന്നുകൾ ഊരി മാറ്റുക. എന്നിട്ട് തുന്നലുകൾ പരിശോധിക്കുക. നിങ്ങൾക്ക് ഫ്രേഡ് എഡ്ജുകൾ കാണാനാകും. സിഗ്സാഗ് സ്റ്റിച്ചുകൾ കൊണ്ട് നമുക്കിത് വൃത്തിയുള്ളൊരു ലുക്ക് നൽകിയിരിക്കുന്നു. തുന്നൽ തുടർന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇത് കാണാൻ കൂടുതൽ മനോഹരമായിരിക്കുന്നില്ലേ? സ്റ്റെപ്പ് 6, ഹെം ലൈൻ പൂർത്തിയാക്കൽ. ഈ മിഷൻ തുന്നലുകൾക്ക് ശേഷം ഒരു ബ്രേക്ക് എടുത്ത് എന്നിട്ട് ഹെം ലൈൻ സ്വയം തുന്നുക. ഒരു നീഡിൽ എടുക്കുക, ഹെം അലോവൻസ് ഇഞ്ച് മടക്കുക, പിന്നെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ഇഞ്ച് മടക്കുക, എന്നിട്ട് തുന്നാൻ ആരംഭിക്കുക. തുന്നൽ പൂർത്തിയായതിനു ശേഷം എങ്ങനെയുണ്ടെന്നുള്ളത് പരിശോധിക്കുക. നിങ്ങളുടെ തുന്നൽ കാണാൻ ദാ ഇതുപോലെ ഇരിക്കണം. അടുത്ത ഭാഗത്തും ഇത് തന്നെ ആവർത്തിക്കുക. നമ്മൾ തുന്നിയ ബെൽറ്റ് ഹെം ലൈൻ ദാ ഇതുപോലെ ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് പാന്റ് ഒന്ന് തിരിച്ചു നോക്കിയാലോ? വാവ്, അത്രയേയുള്ളൂ, കഴിഞ്ഞിരിക്കുന്നു. ചുരുക്കം സ്റ്റെപ്പുകൾ കൊണ്ട് തന്നെ പാന്റ് തയ്യാറായിരിക്കുന്നു. ഇത് വെവ്വേറെ തുണികളും കളറുകളും ഉപയോഗിച്ച് മറ്റുള്ളവർ അസൂയപ്പെടും വിധം നിങ്ങൾക്ക് നിർമ്മിക്കാവുന്നതാണ്. ഇതുപോലത്തെ പാൻസ് എവിടെ കിട്ടുന്നു എന്ന് ആലോചിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സ് അത്ഭുതപ്പെട്ടു പോകും. നിങ്ങൾക്ക് ഞങ്ങളുടെ ക്രിയേഷൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.